കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ വലിയ പ്രേക്ഷക പ്രീതിയാണ് ബിഗ് ബോസ് താരം ഡിംപിൾ കരസ്ഥമാക്കിയത്. തുടക്കത്തിൽ തന്നെ വളരെ പോസിറ്റീവായി എല്ലാത്തിനെയും കണ്ടിരുന്ന ആളായിരുന്നു ഡിംപിൾ. കഴിഞ്ഞ ദിവസം ടാസ്കിൽ ഡിംപിൾ തന്റെ രണ്ട് ആത്മസുഹൃത്തുക്കളെയും കുറിച്ച് പറഞ്ഞ കഥ പ്രേക്ഷകരെ കണ്ണീരണിയിച്ചിരുന്നു. ഇതോടെ ഡിംപിളിനുള്ള ഫോളോവേഴ്സിന്റെ എണ്ണവും വർദ്ധിച്ചു. ഡിംപിളാണ് ഇനി കളി നിയന്ത്രിക്കുന്നതെന്നും ഡിംപിൾ അവസാനം വരെ എത്തുമെന്നും ഒക്കെയാണ് സഹമത്സരാർത്ഥികൾ തന്നെ അഭിപ്രായപ്പെട്ടത്. കട്ടപ്പനയിൽ താമസിക്കുമ്പോഴുണ്ടായിരുന്ന ജൂലിയറ്റ് എന്ന സുഹൃത്തിനെ കുറിച്ചും അവളുടെ മരണത്തെക്കുറിച്ചുമാണ് ഡിംപിൾ പറഞ്ഞത്. ഒന്നിച്ച് സ്കൂളിൽ പോയതിൻ്റെയും എല്ലാം ചെറിയ ചെറിയ ഓർമ്മകൾ വരെ ഓർത്തെടുത്ത് ബിഗ് ബോസിൽ ഡിംപിൾ പങ്കുവച്ചു. കണ്ണീരോടെയായിരുന്നു ഡിംപിളിൻ്റെ ഓരോ വാക്കുകളും. 20 വർഷങ്ങൾക്ക് ശേഷം ഡിംപിൾ തൻ്റെ ജൂലിയറ്റിൻ്റെ അമ്മയെയും കുടുംബത്തെയും കാണാൻ പോയതും കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കുകയും ചെയ്തിരുന്നു. കൂട്ടുകാരിയുടെ 7ാം ക്ലാസ്സിലെ യൂണിഫോം അണിയുകയും ആ യൂണിഫോം ഇട്ട് ഫോട്ടോ എടുക്കുകയും ചെയ്തു. ഇതിനെക്കുറിച്ച് പറഞ്ഞ് ഡിംപിൾ തന്നെ ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു കുറിപ്പും വൈറലായി മാറിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ സംഭവത്തിനെ എല്ലാം കൂട്ടിയിണക്കി സംശയത്തിന്റെ മുന്നിൽ നിർത്തിയിരിക്കുകയാണ് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ്. സഫാൻ പി കെ എന്ന വ്യക്തി പങ്കുവച്ച പോസ്റ്റ് വായിക്കാം. ഡിംപിൾ ഹൗസിൽ പറഞ്ഞതെല്ലാം കളവാണെന്നും അതിൽ സത്യമില്ല എന്നും സഹതാപ തരംഗം ഉണ്ടാക്കുവാൻ മനഃപൂർവ്വം കെട്ടിച്ചമച്ച കഥയാണിതെന്നുമാണ് ഡിംപിളിനെതിരെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്ന പോസ്റ്റ്. ബിഗ് ബോസിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഡിംപിൾ പ്രീ പ്ലാൻ ചെയ്ത് ഉണ്ടാക്കിയ ഒരു വലിയ കഥയായിരുന്നു ഇത്. സിനിമാ കഥയെ വെല്ലുന്ന കഥയാണ് ഇതെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. സഫാൻ പി കെ പങ്കുവച്ച പോസ്റ്റ് വായിക്കാം. എല്ലാം പ്രീ പ്ലാൻഡ് ആണ്. സിമ്പതി കിട്ടാൻ വേണ്ടി സ്ക്രിപ്റ്റഡ് കഥയും കൊണ്ട് വന്നിരിക്കുന്നു. ഈ ടാറ്റു അടക്കം ബിഗ് ബോസ് ഓഡിഷൻ കഴിഞ്ഞപ്പോൾ തന്നെ മരിച്ച കൂട്ടുകാരിയുടെ വീട്ടിൽ പോയി ഫോട്ടോഷൂട്ട് നടത്തി ഫേസ്ബുക്കിൽ പോസ്റ്റിടുന്നു. അതും ഈ ഡിസംബറിൽ തന്നെ. അതിനു മുന്നേ കൂട്ടുകാരിയെ ഓർമ്മയില്ലായിരുന്നോ? ഈ ബിഗ് ബോസിൽ ഓഡിഷൻ കഴിയാൻ വെയിറ്റ് ചെയ്യണമായിരുന്നോ എന്നൊന്നും ചോദിക്കരുത്. കഥയിൽ ചോദ്യമില്ല. 20 കൊല്ലം മുൻപ് 7ാം ക്ലാസ്സിൽ പഠിച്ച കൂട്ടുകാരിയുടെ യൂണിഫോം ആണെന്ന് പറഞ്ഞ് ഒരു പുതിയ യൂണിഫോം തയ്പ്പിച്ചിട്ട് ഫോട്ടോ എടുക്കുന്നു. 20 വർഷം മുന്നേ 7ാം ക്ലാസ്സിൽ പഠിച്ച ഒരു കുട്ടിയുടെ യൂണിഫോം ഇപ്പോൾ ഡിംപിൾ ധരിച്ചപ്പോൾ ഇത്രയും വലുപ്പമുണ്ടെങ്കിൽ അന്ന് ആ കുഞ്ഞിന്റെ വലുപ്പം എന്തായിരുന്നു എന്നൊന്നും ആരും ചോദിക്കരുത്. കഥയിൽ ചോദ്യമില്ല. മരിച്ച കൂട്ടുകാരിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് പച്ചകുത്തി എന്നൊക്കെ പറഞ്ഞ് സെന്റിയടിച്ചത് കണ്ടു. ആ പച്ചകുത്തിയതും ബിഗ് ബോസ് ഓഡിഷന് ശേഷം ഇക്കഴിഞ്ഞ ജനുവരിയിലാണെന്നത് തികച്ചും യാദൃച്ഛികം മാത്രം. ബിഗ് ബോസ് ഓഡിഷൻ കഴിയുന്നു, സ്ക്രിപ്റ്റ് പ്ലാൻ ചെയ്യുന്നു, മരിച്ച കൂട്ടുകാരിയുടെ വീട്ടിൽ പോയി ഫോട്ടോഷൂട്ട് നടത്തി ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുന്നു, കൂട്ടുകാരിയുടെ യൂണിഫോം ആണെന്ന് പറഞ്ഞ് പുതിയ ഡ്രസ്സ് തയ്പ്പിച്ചിട്ട് ഫോട്ടോ എടുക്കുന്നു, അവിടെ നിന്നും കൂട്ടുകാരിയുടെ DOP ചോദിച്ച് മനസ്സിലാക്കി ജനുവരിയിൽ പച്ചകുത്തുന്നു, ഫെബ്രുവരിയിൽ ബിഗ് ബോസിൽ വരുന്നു. എന്നിട്ട് ഈ കഥനകഥ അവിടെയെടുത്ത് വിളമ്പുന്നു. സോഷ്യൽ മീഡിയയിൽ PR ടീമോ അതേ കഥ വിവരിച്ച് സിമ്പതി വാരിക്കൂട്ടുന്നു. അടിപൊളി. ഇങ്ങനെയാണ് പോസ്റ്റ് എത്തിയത്. ഇതോടെ ഇതെല്ലാം ശരിയാണല്ലോ എന്നാണ് പ്രേക്ഷകരും പറയുന്നത്. ഇതിനെതിരെ നിരവധി ട്രോളുകളും എത്തുന്നുണ്ട്. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.